ബസ്ത റിന്യൂവൽ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. മേടമാസത്തിലെ പ്രക്കൂഴം നാളിൽ തുടങ്ങിയതാണ് നെയ്യമൃതുകാരുടെ വ്രതം. വ്രതശുദ്ധിയുടെ ഓരോ ഘട്ടങ്ങളിലൂടെയാണ് നെയ്യമൃത വ്രതക്കാർ കടന്നുപോയത്. ആദ്യഘട്ടത്തിൽ വ്രതശുദ്ധിയോടെ സ്ത്രീകൾ പാകം ചെയ്ത ഭക്ഷണമാണ് വ്രതക്കാർ കഴിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ വ്രതക്കാർ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നു. മൂന്നാമത്തെ ഘട്ടം കുറച്ചുകൂടി തീവ്രമാണ്. സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്ന വ്രതക്കാർ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നു. വ്രതക്കാർ കഴിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾക്കും പ്രത്യേകതയുണ്ട്. അരി, ചക്ക, മാങ്ങ, വെള്ളരിക്ക, ചെറുപയർ, തേങ്ങ, വെളിച്ചെണ്ണ, ഉഴുന്ന്, പച്ചക്കായ എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. നെയ്യാട്ടത്തിനുള്ള നറുനെയ്യ് മുതൽ കിണ്ടിക്കയർ വരെ വ്രതശുദ്ധിയോടെയാണ് തയ്യാറാക്കുന്നത്. വില്ലിപ്പാലൻ വലിയ കുറുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഏഴര സങ്കേതം, തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള നാല് ഇടവകകൾ, കോട്ടയ്ക്കകം എന്നിവ അടക്കം 80 മഠങ്ങളിൽ നിന്നുള്ള 2000 നെയ്യമൃത് വ്രതക്കാരാണ് കൊട്ടിയൂരിലെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യാനുള്ള നറുനെയ്യുമായി കൊട്ടിയൂരിലേക്ക് യാത്രയാവുന്നത്. ഇടവ മാസത്തിലെ അത്തം നാളിലാണ് നെയ്യമൃതുകാർ പുറപ്പെടുന്നത്. ശുഭ്രവസ്ത്രധാരികളായി കലശപാത്രവും നെയ്ക്കിണ്ടിയുമായി ഓംകാരമന്ത്രം മുഴക്കി വെയിലും മഴയും വകവെക്കാതെയുള്ള നെയ്യമൃതുകാരുടെ യാത്ര കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയാണ്. അണിയാരം ശിവക്ഷേത്രത്തിൽ നിന്ന് പൊല്ലൂക്കര നെയ്യമൃത് സംഘവും കടത്തനാട് നെയ്യമൃത് സംഘവും പുറപ്പെട്ടു. കടത്തനാട് മഠക്കാരായ തേർട്ടോളിമഠം, പുറമേരിമഠം, കൊളശ്ശേരിമഠം, ആയഞ്ചേരി പാവൂർമഠം, കാർത്തികപ്പള്ളിമഠം, പൊല്ലൂക്കര സങ്കേതം തുടങ്ങിയ മഠങ്ങളിൽ നിന്നുള്ള 46 പേരാണ് അണിയാരം ശിവക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടത്. സങ്കേതമൂപ്പൻ വിഒ വേണുഗോപാലൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാ ദിവസവും അത്താഴവും മുത്താഴവും വഴിപാടായി നടന്നു. അത്തന്നാളായ വെള്ളിയാഴ്ച രാവിലെ കലശം കൊളിച്ച ശേഷം മാറ്റുടുത്താണ് നെയ്യ് നിറച്ചത്. കഴിഞ്ഞ 50 അണിയാരത്തെ സങ്കേതത്തിലെ നെയ്യമൃത് വ്രതക്കാർക്ക് മാറ്റു നൽകുന്നത് പുറമേരി ഒതയോത്ത് താഴെക്കുനിയിലെ ലക്ഷ്മിയാണ്. മുണ്ടും തോർത്തുമാണ് മാറ്റായി നൽകുന്നത്. 100 ആളുകളുടെ സാന്നിധ്യത്തിലാണ് അണിയാരത്ത് നിന്ന് നെയ്യമൃതുകാർ പുറപ്പെട്ടത്. എല്ലാവർക്കും മുത്താഴം എന്ന പ്രസാദ സദ്യയുണ്ടായിരുന്നു. ആദ്യ ദിവസം എടയാറിൽ തങ്ങുന്ന നെയ്യമൃത് വ്രതക്കാർ ശനിയാഴ്ച മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലാണ് തങ്ങുക. ചോദ്യനാളായ ഞായറാഴ്ച ഉച്ചയോടെ നെയ്യമൃതുകാർ ഇക്കരെ കൊട്ടിയൂരിലെത്തും. അക്കരെ കൊട്ടിയൂരിൽ ചോതിവിളക്ക് തെളിഞ്ഞ് നാളം തുറന്നാൽ നെയ്യാട്ട സമയം അറിയിക്കും. ആദ്യം വില്ലിപ്പാലൻ വലിയ കുറുപ്പിൻ്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും കലശപാത്രം ആടിക്കഴിഞ്ഞാൽ മറ്റു വ്രതക്കാരുടെ നെയ്ക്കിണ്ടികൾ പാരമ്പര്യമായി നിലനിൽക്കുന്ന വഴിക്രമത്തിൽ ചിട്ടയോടെ ആടുന്ന ചടങ്ങാണ് കൊട്ടിയൂരിലെ നെയ്യാട്ടം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ഇനി എന്തിന് കാത്തിരിക്കണം? KSFE കണ്ണൂർ മെയിൻ ബ്രാഞ്ച് ഉടൻ ആരംഭിക്കുന്ന 1 സ്ഥലയുള്ള ചിട്ടി. തവണ സംഖ്യ 2 ലക്ഷം രൂപ. കാലാവധി 50 സ്ഥല 1 കോടി. തവണ സംഖ്യ 1 ലക്ഷം രൂപ. കാലാവധി 30 സ്ഥല 30 ലക്ഷം. തവണ സംഖ്യ ₹50,000. കാലാവധി 30 സ്ഥല 15 ലക്ഷം. തവണ സംഖ്യ ₹10,000. കാലാവധി 40 സ്ഥല 4 ലക്ഷം. തവണ സംഖ്യ ₹5,000. കാലാവധി 40 സ്ഥല 2 ലക്ഷം. തവണ സംഖ്യ 2,500. കാലാവധി 40 സ്ഥല 1 ലക്ഷം. കൂടാതെ ഉടൻ ആരംഭിക്കുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടികൾ. തവണ സംഖ്യ ₹25,000. കാലാവധി 40 സ്ഥല 10 ലക്ഷം. തവണ സംഖ്യ 12,500. കാലാവധി 40 സ്ഥല 5 ലക്ഷം. തവണ സംഖ്യ ₹12,000. കാലാവധി 100 സ്ഥല 12 ലക്ഷം. കൂടാതെ കൈനിറിയ സമ്മാനങ്ങളും. 1 സമ്മാനം 25 അല്ലെങ്കിൽ 10 ലക്ഷം രൂപ. 2 സമ്മാനം 32 പേർക്ക് 5 വീതം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ. ചിട്ടി തവണ സംഖ്യ ഓൺലൈൻ വഴി അടയ്ക്കുവാനുള്ള സൗകര്യം. ഇന്ന് തന്നെ അംഗമാകൂ. വിശദവിവരങ്ങൾക്ക് ശാഖയുമായി ബന്ധപ്പെടുക.
KSFE Kannur Main Branch, Fort Road, Kannur. Phone 0497-27-00-48, 270-5065, 944-77-97-006.